ഏതൊരു സ്ഥാപനത്തിൻ്റെയും വളർച്ചയ്ക്കും വിജയത്തിനും ഏറ്റവും അടിസ്ഥാനപരമായി വലിയൊരു കീ റോള് പ്ലേ ചെയ്യുന്നത് അതിൻ്റെ മാനേജേഴ്സാണ് മാനേജ്മെൻറ്റ് മേഖലയിൽ എത്രമാത്രം ഭംഗിയായിട്ട് ആ സ്ഥാപനത്തെ ചലിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെയും വൈവിധ്യവൽക്കരണത്തിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും വലിയ വിജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് അതാണ് അപ്പോൾ ഏറ്റവും നല്ല മാനേജർമാരെ ലഭ്യമാക്കുക എന്നത് സ്ഥാപനങ്ങളുടെ ഇടയിലുള്ള വലിയൊരു മത്സരത്തിന് കാരണമാകുന്നുണ്ട് നല്ല മാനേജ്മെൻറ്റ് വിദഗ്ധരെ വികസിപ്പിച്ച് വാർത്തെടുക്കുന്നതിന് ധാരാളം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമ്മുടെ നാട്ടിലുണ്ട് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന മാനേജ്മെൻറ്റ് ബിരുദധാരികൾ എം ബി എ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാംസ് ധാരാളം നമുക്ക് ലഭ്യമാണ് മാനേജ്മെൻറ്റ് മേഖലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു ലീഡർഷിപ്പ് സ്കില്ുണ്ടായിരിക്കണം ആ ലീഡർഷിപ്പ് സ്കില്ലിനെ ഭംഗിയായി പ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് സ്വാഭാവികമായിട്ടും ടീം വർക്ക് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ലൈഫ് സ്കില്ലുകളുടെ ഡെവലപ്മെൻ്റ് ആവശ്യമാണ് അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കില്ലുകൾ ആവശ്യമാണ് ഇതിൻ്റെ ഒപ്പം തന്നെ റിസ്ക് എടുക്കുന്നതിന് അതായത് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരാളുടെ കഴിവും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുക ഈ മേഖലയിൽ എങ്ങനെയാണ് നമുക്കൊരു വിജയം നേടിയെടുക്കാൻ കഴിയുക എന്തൊക്കെയാണ് ഇവിടെയുള്ള പഠന തൊഴിലവസരങ്ങൾ മാനേജ്മെൻറ്റ് മേഖലയെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിച്ച ഒരാൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചൊരാങ്ങനെ ടെക്നിക്കലായിട്ട് പഠിച്ച ഒരാൾക്ക് വേണമെങ്കിൽ അയാളുടെ ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണമെങ്കിൽ മാനേജ്മെൻറ്റ് മേഖലയിലേക്ക് വരുന്നതിന് തടസ്സമില്ല ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് ആർക്ക് വേണമെങ്കിലും മാനേജ്മെൻറ്റ് മേഖലയിൽ വരാം അപ്പോൾ സ്വാഭാവികമായിട്ട് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒരു തൊഴിൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും എൻജിനീയറിങ് ഡിഗ്രി എടുത്ത് മാനേജ്മെൻറ്റ് ബിരുദമെടുക്കാം ബാങ്കിങ് ഫിനാൻഷ്യൽ മേഖലയിലാണ് താല്പര്യം എങ്കിൽ അയാൾക്ക് കൊമേഴ്സ് എടുത്തിട്ട് മാനേജ്മെൻറ്റ് മേഖലയിലേക്ക് വരാം സാമ്പത്തിക മേഖലയിൽ അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മേഖലയിലൊക്കെയാണ് പ്രവർത്തിക്കാൻ താല്പര്യമെങ്കിൽ എക്കണോമിക്സ് എടുത്തിട്ട് വരാം അതുമല്ല മറ്റ് ഏത് മേഖലയിൽ നിന്ന് ഡിഗ്രി എടുത്താലും അപ്പോൾ കുറെ കൂടി ആ ഒരു സ്പെഷ്യലൈസേഷൻ്റെ ഗുണം അവർക്ക് കിട്ടുന്നു എന്നുള്ളത് വലിയൊരു ഘടകമാണ് അപ്പോൾ അങ്ങനെ ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ എം ബി എ അല്ലെങ്കിൽ ബി ബി എ എടുത്തു പോകുന്നതിനുള്ള സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ എം ബി എ ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എൻട്രൻസ് പാസ്സായിരിക്കണം ആ എൻട്രൻസ് പാത്രം പോരാ ചില സ്ഥലങ്ങളിൽ ഗ്രൂപ്പ് ഡിസ്കഷനും ഉണ്ടാവും ഇൻറ്റർവ്യൂ ഉണ്ടാവും അപ്പോൾ ആ ഇൻ്റർവ്യൂ സ്കിൽസും ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം അപ്പോൾ ഏത് രീതിയിലാണോ നമ്മൾ പഠിച്ച് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നത് ആദ്യം തീരുമാനിക്കണം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഇത്തരത്തിൽ എൻട്രൻസും ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കഴിവുകൾ ഡെവലപ്പ് ചെയ്യണം അതുകൂടാതെ നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ള സ്ഥാ സ്ഥാപനങ്ങൾക്കനുസരിച്ചിട്ടുള്ള എൻട്രൻസിനുള്ള പ്രിപ്പറേഷൻസ് ആവശ്യമാണ് ഇപ്പോൾ കെ മാറ്റ എന്ന് പറയുന്ന ഒരു പരീക്ഷ പാസ്സായാൽ കേരളത്തിലെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും അതുപോലെ തന്നെ സി എന്ന് പറയുന്ന പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ കോമൺ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമുക്ക് ഐ ഐ എം പോലുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് പോലുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടും അങ്ങനെ ധാരാളം മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട് സ്വകാര്യ മേഖലയിലുള്ള പല സ്ഥാപനങ്ങൾക്കും അവരുടേതായിട്ടുള്ള മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട് അപ്പോൾ ഈ അഡ്മിഷൻ ആഗ്രഹിക്കുന്നു നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പല സ്ഥാപനങ്ങളിലും നമുക്ക് അൻപത് ശതമാനം മാർക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ കഴിയും എന്നാൽ ചില പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അത് അറുപത് ഐ ഐ എമ്മുകളിലൊക്കെ പ്ലസ് ടു കഴിഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം തന്നെ ചെയ്യാൻ കഴിയും ഫൈവ് ഇയർ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം മൂന്ന് വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ ഒക്കെയുള്ള ബോധ്കയ ജമ്മു റോത്തക് പോലുള്ള ഐ ഐ എമ്മുകളിലൊക്കെ മാനേജ്മെൻറ്റ് പഠനത്തിനുള്ള അവസരങ്ങൾ ലഭ്യമാണ് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ആണ് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ നേരെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി അവിടെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ സ്കോർ എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കിട്ടിയ സ്കോറിനെയും അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ പേഴ്സണൽ ഇൻറ്റർവ്യൂ അതല്ലേ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയും ഇതിന് രണ്ടിനും കിട്ടിയ സ്കോറിനെ റേഷ്യോ വൈസ് ഡിവൈഡ് ചെയ്തിട്ടാണ് പലപ്പോഴും അഡ്മിഷനായിട്ട് പരിഗണിക്കപ്പെടുക അത് നോക്കാം ഇനി അതല്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് കൂടാതെ ഇതുപോലെ പ്രീമിയം ആയിട്ടുള്ള ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വേറെയുണ്ട് പെട്രോളിയം യൂണിവേഴ്സിറ്റി നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന മികച്ചൊരു സർവകലാശാല അതുപോലെ തന്നെ സ്കൂൾ ഓഫ് മൈൻസ് ധൻബാദിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് മൈൻസ് പോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതും കൂടാതെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി മറൈൻ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലോ ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ ഒരു മേഖല കേരളത്തിൽ തന്നെ കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന എം ബി എ പ്രോഗ്രാം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അഗ്രി ബിസിനസ് മേഖലയിൽ പഠിക്കാൻ കഴിയുന്ന തരം പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന മേഖലകളിൽ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റുമായിട്ട് ആയി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ നമുക്ക് പ്രോഗ്രാംസ് ആണ് റെയിൽവേ യൂണിവേഴ്സിറ്റി നടത്തുന്ന പ്രോഗ്രാമുകൾ അവ അങ്ങനെ നിരവധി മേഖലകൾ എയർപോർട്ട് മാനേജ്മെൻറ്റിൽ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു മേഖല വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്കുണ്ട് ഇവിടെയൊക്കെ ആയിട്ട് നിരവധി അനവധി പ്രോഗ്രാമുകൾ നമുക്ക് ലഭ്യമാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഏതൊരു സ്ഥാപനത്തിൻ്റെയും പ്രോഡക്റ്റുകൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടണം അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊമോഷൻ സാധ്യതകൾ നേടിയെടുക്കാനും വലിയ തോതിലുള്ള ഇൻസെൻറ്റീവുകൾ നേടിയെടുക്കാനും ഒക്കെ സാധിക്കുന്ന നമ്മുടെ കഴിവുകളെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് വേണമെങ്കിൽ അത് ഒരു മെയിൻ സബ്ജക്റ്റായിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ കഴിയും രണ്ടാമത് വരുന്നത് നമുക്ക് എച്ച് ആർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻ്റ് പോലുള്ള മേഖലകൾ ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു സ്ഥാപനത്തിന് ആവശ്യമുള്ള ജനങ്ങളെ റിക്രൂട്ട് ചെയ്യുകയും തൊഴിലാളികളെയും മറ്റ് സൂപ്പർവൈസറി സ്റ്റാഫിനെയും ഒക്കെ റിക്രൂട്ട് ചെയ്യുകയും അവരെ ട്രെയിൻ ചെയ്യുകയും കാലികമായിട്ട് വേണ്ട അപ്ഡേറ്റുകൾ നൽകുകയും ചെയ്യുന്ന ഒരു മേഖല ഇനി അതുമല്ല നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മേഖലയിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് റിസ്ക് മാനേജ്മെൻ്റ് പോലുള്ള മേഖലകൾ അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റും ആയിട്ട് ബന്ധപ്പെട്ട മേഖലകൾ യൂലി പോളിസികളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഫിനാൻഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഫിനാൻസിൽ എം എടുക്കാനായിട്ട് സാധിക്കും അതിനുമല്ല നമ്മുടെ താല്പര്യം ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലാണെന്ന് വയ്ക്കുക അവിടെ അവിടെയും നമുക്ക് അവസരമുണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിൽ തന്നെ നമുക്ക് ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം സ്റ്റഡീസ് പോലുള്ള സ്ഥാപനങ്ങൾ കിറ്റ്സ് പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ടൂറിസം പഠിക്കാൻ താല്പര്യം ആ ഒരു മേഖല ഓപ്റ്റ് ചെയ്യാം ഇനി അതുമല്ല നമുക്ക് ഈവെൻറ്റ് മാനേജ്മെൻറ്റിനോട് ആണ് താല്പര്യമെങ്കിൽ അതും ഒരു സ്പെഷ്യലൈസേഷനായിട്ട് എം ബി ഐയിൽ നമുക്ക് ലഭ്യമാണ് അപ്പോൾ അങ്ങനെ നിരവധി ഇനി അഗ്രികൾച്ചർ സെക്ടറിലാണ് താല്പര്യമെങ്കിൽ അഗ്രികൾച്ചർ മാനേജ്മെൻറ്റ് നോക്കാം വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനെ നിരവധി മേഖലകളിലായിട്ട് പെട്രോളിയം മാനേജ്മെൻറ്റ് പെട്രോളിയം നാച്ചുറൽ ഗ്യാസിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കാൻ സാധിക്കും അങ്ങനെ ധാരാളം മേഖലകളിൽ ഇനി ഹോൾസെയിൽ മാനേജ്മെൻ്റ് റീറ്റെയിൽ മാനേജ്മെൻറ്റ് പോലുള്ള മേഖലകൾ വേറെയുണ്ട് അപ്പോൾ നമ്മുടെ താല്പര്യം ഏതാണോ ആ താല്പര്യങ്ങൾക്കനുസരിച്ച് ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് നമുക്ക് കടന്നിയല്ല ആ സാധ്യതകളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യമുള്ള മേഖല ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു താൽപര്യമുള്ള മേഖലയിലേക്ക് നമുക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ശ്രമിക്കാം ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ ഒക്കെ എൻട്രൻസുകളിലൂടെ ഒരു ഇൻ്റർനാഷണൽ കരിയർ ഓപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവസരമുണ്ട് ഇനി അതല്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്ന എം ബി എ പ്രോഗ്രാമുണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു നല്ല കരിയർ ഓപ്പൺ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ഒരു മികച്ച കരിയർ ഓപ്പൺ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ വളരെ വിശാലമായ പഠന സാധ്യതകൾ തന്നെയുള്ള സ്ഥാപനങ്ങളുടെയും ഓർഗനൈസേഷൻസിൻ്റെയും എണ്ണം കൂടുന്നതിനനുസരിച്ച് തൊഴിൽ സാധ്യതകൾ വളരെ വർദ്ധിക്കുകയും നമ്മുടെ ഒരു മത്സരാധിഷ്ഠിത ബുദ്ധി എത്രമാത്രം വളർത്താൻ കഴിയുന്നു അതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ സക്സസ് ആകാനും കഴിയുന്ന ഒരു തൊഴിൽ മേഖലയാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ആ മാനേജ്മെൻറ്റ് മേഖലയുടെ വൈവിധ്യവൽക്കരണം ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എയർപോർട്ട് മാനേജ്മെൻറ്റിനോട് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ തന്നെ അതിന് സിയാൽ എന്ന കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് സർ ഒരു പൊതുമേഖല എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആ സ്ഥാപനത്തിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെൻറ്റ് കാർഗോ മാനേജ്മെൻറ്റ് പോലുള്ള മേഖലകളിൽ ഡിഗ്രി പാസ്സായ കുട്ടികൾക്ക് ഒരു മാസം കൊണ്ട് ചെയ്യാൻ കഴിയുന്നൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം അവിടെ നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഓരോ കുട്ടിയുടെയും അഭിരുചികൾക്കനുസരിച്ചിട്ടുള്ള അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാനേജ്മെൻറ്റ് മേഖലകളെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീസിലൊക്കെ വളരെ വളരെയധികം സാധ്യത ലോകത്തെ ഏറ്റവും ഫാസ്റ്റ് ഗ്രോവിങ് ഇൻഡസ്ട്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ അതും നമുക്ക് നോക്കാം അപ്പോൾ മാനേജ്മെൻറ്റ് മേഖലയിൽ ഒരാളുടെ ഓവറോൾ പെർഫോമൻസ് എല്ലാ എവരി അതായത് അയാളുടെ കമ്മ്യൂണിക്കേഷൻ അയാളുടെ അനലിറ്റിക്കൽ സ്കിൽ അയാളുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽ അയാളുടെ ഗ്രൂപ്പ് ബിൽഡിംഗ് സ്കിൽ ടീം ബിൽഡിംഗ് സ്കിൽ ലീഡിങ് സ്കിൽ ഇതെല്ലാം ചേരുന്നതാണ് ഒരു നല്ല മാനേജർ ഒരു നല്ല മാനേജർക്ക് സ്വാഭാവികമായിട്ടും ഒരു ലോകത്ത് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്നതും മാനേജ്മെൻറ്റ് മേഖലയിലെ വിദഗ്ധർ തന്നെയാണ് ആ സാധ്യതകളിലേക്ക് നമുക്ക് കടന്നു